സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിന്റെ ബേസിക് സയൻസ് ചാപ്റ്റർ സെക്കൻഡ് ആണ്. ചാപ്റ്റർ സെക്കൻഡ് ഏതാ? ലൈഫ് ഗിവിംഗ് വാട്ടർ. സോ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കുറച്ച് പോർഷൻസ് ദാറ്റ് ഈസ് നോൺ എസെൻഷ്യൽ ഫോർ യുവർ എക്സാം. സോ ലൈക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ഇൻട്രൊഡക്ഷൻ പോർഷൻ, അത് നിങ്ങൾക്ക് ഒരു അവയർനെസ് കിട്ടുന്നതിന് വേണ്ടി, പക്ഷേ എക്സാം പർപ്പസിന് വേണ്ടി നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ അത് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് ഈസി ആയിട്ട് മനസ്സിലാവും. രണ്ടാമത് ഞാൻ പറഞ്ഞു കോർ പോർഷൻ, അതാണ് എക്സാമിന് വേണ്ടി നമ്മൾ അണ്ടർലൈൻ ചെയ്ത് ഫോക്കസ് ചെയ്ത് റിവൈസ് ചെയ്ത് പഠിക്കേണ്ട പോർഷൻസ്. ഓക്കെ, സോ ഇതിനകത്ത് തന്നെ ആ ഹാഫ് പേജ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ സ്വയം വായിച്ചോളൂ. അത് കഴിഞ്ഞ് എഴുതിയിരിക്കുന്ന പോർഷൻസ് നിങ്ങളുണ്ടോ? വാട്ട് ഡു വി യൂസ് വാട്ടർ ഫോർ, വെള്ളം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ ആർക്കെങ്കിലും അറിയാതുണ്ടോ? നമ്മൾ എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് വെള്ളം വേണം. കുടിക്കാനായാലും കുക്ക് ചെയ്യാനായാലും അഗ്രികൾച്ചറിനായാലും വെസൽസ് വാഷ് ചെയ്യാനായാലും നിങ്ങളുടെ വണ്ടി കഴുകാനായാലും ഇനി നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി വരുന്നില്ലേ കറണ്ട്. സോ ഇലക്ട്രിസിറ്റിക്ക് ആയാലും നമ്മൾ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു ഈ വാട്ടർ. വാട്ടറിന് പ്ലെന്റി ഓഫ് യൂസസ് ആണുള്ളത്. ഓക്കെ, പിന്നെ ഫസ്റ്റ് പേജില് അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും. അതിന്റെ ഏറ്റവും ലാസ്റ്റിൽ നിങ്ങൾ കാണുന്നുണ്ടോ, പ്യുവർ വാട്ടർ ഈസ് കളർലെസ്, ഓർഡർലെസ് ആൻഡ് ടേസ്റ്റ്ലെസ്. സോ വെള്ളത്തിന് കളറില്ല, വെള്ളത്തിന് പ്രത്യേകമായൊരു മണവുമില്ല, വെള്ളത്തിന് പ്രത്യേക ഒരു രുചിയുമില്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ ബ്യൂട്ടി ഓഫ് പ്യുവർ വാട്ടർ. സോ സെക്കൻഡ് പേജിലോട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ അതിനകത്ത് കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ? സോ ആദ്യത്തെ പിക്ചർ എന്ത് കൊടുത്തിരിക്കുന്നത്? പുട്ടുപൊഴുകുന്ന പടം. രണ്ടാമത്തത് ഒരു ഗ്ലാസും അല്പ സാൾട്ടും കൂടി ഇരിക്കുന്നു. മൂന്നാമത്തത് നിങ്ങൾ കാണുന്നത് അരി കഴുകുന്നത്. നാലാമത്തത് ഒരു പൈപ്പിൽ വെള്ളം വീഴുന്നത്. അഞ്ചാമത്തെ നിങ്ങളൊരു ജാറും ഒരു ഗ്ലാസും ഒരു ബോട്ടിലും കാണാൻ നിങ്ങൾക്ക്. ഏഴാമത്തെ അതിനകത്ത് ഒരു 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 വെസലിനകത്ത് എന്തോ ഒരു ഹോട്ട് സബ്ജക്റ്റ്, അത് ചായയാകാം പായസമാകാം എന്തോ ഒരു ഐറ്റം ഇരിക്കുന്നു, അതൊരു ഗ്യാസിലാണ് ഇരിക്കുന്നത്. സിക്സ്ത് പിക്ചറിൽ നിങ്ങൾക്ക് കാണാം കുറച്ച് പേര് നിന്ന് കുളിക്കുന്നതും കഴുകുന്നതും അല്ല. ഓക്കെ, സോ ചോദ്യം, മേക്കിംഗ് യൂസ് ഓഫ് ദിസ് പിക്ചർ ആൻഡ് ദ ടേബിൾ ഗിവൻ ബിലോ, ഡിസ്കസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ആൻഡ് റെക്കോർഡ് ദം ഇൻ യുവർ സയൻസ് ഡയറി. സോ ഇതിൽ ഇത് നിങ്ങളുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പിക്ചർ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് താഴെ കാണുന്ന വാട്ടറിന്റെ പ്രോപ്പർട്ടീസുമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങളുടെ റിയൽ ലൈഫിൽ ഹൗ യു ആർ ലിങ്കിങ് ദാറ്റ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ ആ ബോക്സ് നിങ്ങൾ കാണുന്നുണ്ടോ? വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ലിസ്റ്റഡ് ദേ? ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഡിസോൾവ്സ് സബ്സ്റ്റൻസസ്. വാട്ടർ ഡിസോൾവ്സ് ഡിഫറെന്റ് സബ്സ്റ്റൻസസ് ലൈക്ക് സാൾട്ട്, ഷുഗർ, ഡിഫറെന്റ് സബ്സ്റ്റൻസസ് ഇറ്റ് ഡിസോൾവ്സ്. സെക്കൻഡ് വൺ, ഇറ്റ് ഫ്ലോസ്, ഇറ്റ് ക്യാൻ മൂവ് ഫ്രീലി, ഇറ്റ് ക്യാൻ ഫ്ലോ ഫ്രീലി. തേർഡ് വൺ, ഇറ്റ് ക്യാരീസ് ഹീറ്റ്, ഇറ്റ് ഹാസ് ദ കപ്പാസിറ്റി ടു ക്യാരി ഹീറ്റ്. ഫോർത്ത് വൺ, ഇറ്റ് ഹാസ് നോട്ട് ഡെഫിനിറ്റ് ഷേപ്പ്, ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ഇറ്റ്സ് എ കണ്ടെയ്നർ. ഫിഫ്ത്ത്, എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്. സോ ഇങ്ങനെ ഡിഫറൻറ്റ് പ്രോപ്പർട്ടീസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഡിഫറൻറ്റ് പ്രോപ്പർട്ടീസ് കാണുന്ന സിറ്റുവേഷൻ, റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ആണ് നിങ്ങളിവിടെ ലിസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെയാ? മേളിലത്തെ പിക്ചറിൽ നിന്നും ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റും ഓരോ വാട്ടറിന്റെ ഓരോ പ്രോപ്പർട്ടീസ് നമ്മുടെ മേളിലത്തെ പിക്ചറിൽ നിന്ന് പറയാൻ പറ്റും. സോ ആദ്യത്തെ പിക്ചർ എന്തുവാണ് നിങ്ങൾ പറഞ്ഞേ? പുട്ടുപൊഴുകുന്നത്. സോ അതിനകത്ത് വാട്ടറിന്റെ ഏത് പ്രോപ്പർട്ടിയാണ് നമ്മൾ എടുക്കുന്നത്? വാട്ടർ സ്റ്റീം ആയിട്ട് മാറുന്നു. ഓർ വാട്ടർ എക്സിസ്റ്റ് ഇൻ ലിക്വിഡ്, സോളിഡ് ആൻഡ് ഗേഷ്യസ് ഫോമാറ്റ്. സോ ഗേഷ്യസ് ഫോമാറ്റില് വാട്ടർ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ക്യാരീസ് ഹീറ്റ് ആൾസോ. ഒരുപാട് ടെക്നിക്കാലിറ്റി നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ഇപ്പം ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയും, അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമല്ല ഇപ്പൊ. ഓക്കെ, സോ വാട്ടർ വേപ്പറായി മാറുന്നു, വേപ്പറായി മാറുമ്പോൾ അത് ഹീറ്റ് ക്യാരി ചെയ്യുന്നു. ഈ ഹീറ്റ് വെച്ചാണ് നമ്മൾ ഈ പുട്ടുകുറ്റിയിൽ പുട്ട് പൊഴുകുന്നത്. ഓക്കെയാ? സോ ഇറ്റ്സ് എ സ്റ്റീംഡ് ഫുഡ് ഐറ്റം, സ്റ്റീം കുക്ക്ഡ് ആണിത്. ഓക്കെ, വാട്ടർ കുക്ക്ഡ് അല്ല, സ്റ്റീം കുക്ക്ഡ് ആണ്. സെക്കൻഡ് പിക്ചർ നിങ്ങൾ കണ്ടോ? സെക്കൻഡ് പിക്ചറിൽ നിങ്ങൾക്ക് സാൾട്ടും കാണാം, എ ഗ്ലാസ് ഓഫ് വാട്ടറും കാണാം. എന്തോ ചെയ്യുന്നതിനകത്ത്? സാൾട്ടിനെ ഈ വാട്ടറിൽ മിക്സ് ചെയ്യുക. ഓർ അത് ഏത് വാട്ടറിന്റെ ഏത് പ്രോപ്പർട്ടി ഉപയോഗിച്ചിരിക്കുന്നത്? ഫസ്റ്റ് പ്രോപ്പർട്ടി, വാട്ടർ ഡിസോൾവ് സബ്സ്റ്റൻസസ്. വാട്ടർ ക്യാൻ ഡിസോൾവ് ഡിഫറെന്റ് സബ്സ്റ്റൻസസ്. സോ സൊല്യൂഷനും സൊല്യൂട്ട് ഒക്കെ അടുത്തടുത്ത പേജുകളിൽ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നെക്സ്റ്റ് തേർഡ് പിക്ചർ നിങ്ങൾ കാണുന്നുണ്ടോ? റൈസ് കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്നു വാട്ടർ. സോ വാട്ടർ ഈസ് എ ക്ലീൻ ഐറ്റം. സോ വാട്ടറിനകത്ത് ഈ അഴുക്കും കാര്യങ്ങളൊക്കെ വാട്ടറിനകത്ത് മിക്സ് ആവും, സൊല്യൂബിൾ ആവും. സോ വാട്ടർ ഒഴിച്ചു പോകുമ്പോൾ വെൻ ദ വാട്ടർ ഫ്ലോസ് ഓവർ ദ ഇത് ഇറ്റ് ക്യാരീസ് ദാറ്റ് ഡേർട്ട് ആൾസോ. ഫോർത്ത് പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഒരു പൈപ്പിനകത്തൂടെ വെള്ളം വരുന്നത്. സോ വാട്ടർ ഫ്ലോസ് ഈസിലി ത്രൂ എനിവെയർ. സോ പൈപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കിണറിൽ കിടക്കുന്ന ഒരു വാട്ടറിനെ
ടാങ്കിലെടുത്തിട്ട് നിങ്ങളുടെ ആവശ്യാനുസരണം ഏത് റൂമിൽ ഏത് ആവശ്യത്തിന് വേണമെങ്കിലും ത്രൂ പൈപ്പ് ത്രൂ ഡിഫറെന്റ് ടാപ്പ് യു ക്യാൻ ബ്രിങ് വാട്ടർ ദയർ. സോ വാട്ടർ ഈസ് ഫ്രീലി ഫ്ലോയിങ്. ഓക്കെയാ, ഫിഫ്ത് പിക്ചർ നിങ്ങൾ കണ്ടു, ഒരു ജാറും ഒരു ഗ്ലാസും ഒരു ബോട്ടിലും. സോ വാട്ടർ ഫസ്റ്റില് വാട്ടർ ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ ജാർ, സെക്കൻഡ് വൺ വാട്ടർ ടേക്സ് ദ ഷേപ്പ് ഓഫ് ദാറ്റ് ഗ്ലാസ്, വാട്ടർ ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ ബോട്ടിൽ ഇൻ ദ തേർഡ് വൺ. സോ വാട്ടർ ഈസ് ഷേപ്ലെസ്, ഇൻ വിച്ച് അവർ കണ്ടെയ്നർ ഇറ്റ് ഈസ് ഇറ്റ് ടേക്സ് ദാറ്റ് ഷേപ്പ്. സോ ഫോർത്തിൽ നിങ്ങൾക്ക് കാണാം അത് ഒരു ഹീറ്റ് ഹോട്ട് സബ്ജക്ട്, സോ വാട്ടറിനെ ഹീറ്റ് ക്യാരീസ് ചെയ്യും. ലാസ്റ്റ് വൺ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആൾക്കാർ കുളിക്കുകയും കഴിയുകയും ഒക്കെ ചെയ്യുന്നത്, ഓർ വാട്ടർ വി ആർ യൂസിംഗ് ഫോർ ദാറ്റ് ആൾസോ. ഓക്കെ, സോ സിറ്റുവേഷൻ ഇൻ വിച്ച് യൂസ് എന്ന് പറഞ്ഞ് നമ്മുടെ ടേബിൾ ഒന്ന് നോക്കാം ഒന്നുകൂടെ. അതിനകത്ത് ഒരു എല്ലായിടത്തും ഓരോരോ ബുള്ളറ്റ് പോയിന്റ്സ് അവർ വിട്ടത് കൊണ്ട് നമുക്കത് ഒന്ന് ഫിൽ ചെയ്യാം. സോ ഫസ്റ്റ് വൺ, ഡിസോർഡർ സബ്സ്റ്റൻസസ് ഫോർ സ്വീറ്റനിങ് ഡ്രിങ്ക്സ്. അതായത് നമ്മൾ മധുര ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ടില്ലേ, മിക്സ് ചെയ്യത്തില്ലേ, നമ്മൾ റസ്നയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടില്ലേ. സോ ഫോർ സ്വീറ്റനിങ് ഡ്രിങ്ക്സ് വി ക്യാൻ യൂസ് വാട്ടർ. ഫോർ വാഷിംഗ് ക്ലോത്ത്സ് വി ക്യാൻ യൂസ് വാട്ടർ. ഫോർ വാഷിംഗ് റൈസ് യു ക്യാൻ യൂസ് വാട്ടർ. വൈ? ബിക്കോസ് വാട്ടറിനകത്ത് ഡയറക്റ്റ് ഡിസോൾവ് ആകും. സോ ഡയറക്റ്റ് ഡിസോൾവ് ആകുന്നതുകൊണ്ട് ഈസിയിലെ തന്നെ ക്യാരി ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത് കഴുകാൻ. ഫ്ലോസ്, ഇറ്റ് ക്യാരീസ് ത്രൂ പൈപ്സ്, ഇറ്റ് ക്യാരീഡ് ത്രൂ പൈപ്സ്. സോ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യും. നമുക്ക് നമ്മുടെ ഇറിഗേഷൻ പർപ്പസിന് നമുക്ക് വാട്ടർ ഉപയോഗിക്കാൻ പറ്റും, നമ്മളുടെ വീട്ടിലെ ഡ്രിങ്കിങ് പർപ്പസിന് നമുക്ക് ഈ വാട്ടർ ഉപയോഗിക്കാൻ പറ്റും. നെക്സ്റ്റ്, ഇറ്റ് ക്യാരീസ് ഹീറ്റ്. ഫോർ കുക്കിംഗ് പർപ്പസ് യു ക്യാൻ യൂസ് ഹീറ്റ്. ഓർ നിങ്ങൾ ഏതെങ്കിലും തെർമൽ പവർ പ്ലാന്റ് ആണ് ഉണ്ടെന്ന് വെച്ചോ, തെർമൽ പവർ പ്ലാന്റ്. സോ തെർമൽ പവർ പ്ലാന്റില് നമ്മൾ ഉപയോഗിക്കുന്ന എനർജി എന്ന് പറയുന്നത് ഈ സ്റ്റീമിന്റെ എനർജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെയാ, പിന്നെ വേറെ ഇറ്റ് ക്യാരീസ് ഹീറ്റ്. നിങ്ങൾക്ക് വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ വണ്ടിയിലൊക്കെ നിങ്ങൾ റേഡിയേറ്റർ എന്ന് പറയുന്ന ഒരു പേർട്ട് കേട്ട് കാണും, റേഡിയേറ്റർ. യെസ് ഓർണോ? സോ ഈ റേഡിയേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ എഞ്ചിനെ കൂൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാർട്ടാണ് റേഡിയേറ്റർ. ഇപ്പോഴൊക്കെ നമ്മൾ റേഡിയേറ്ററിൽ വാട്ടർ അല്ല ഉപയോഗിക്കുന്നത്, വേറെ ഫ്ലൂയിഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബട്ട് വൺസ് അപ്പോൺ എ ടൈം നമ്മൾ റേഡിയേറ്റർ കൂൾ ഡൗൺ ചെയ്യാൻ നമ്മൾ വാട്ടർ ആണ് ഉപയോഗിച്ചിരുന്നത്. ഇറ്റ് ക്യാൻ ക്യാരീസ് ഹീറ്റ്. ഓക്കെയാ, നൗ ഇറ്റ് ഹാസ് നോട്ട് ഡെഫിനറ്റ് ഷേപ്പ്, ഇറ്റ് ക്യാൻ ബി കളക്ടഡ് ഇൻ ഇൻ വെസൽ ഓഫ് ഡിഫറെന്റ് ഷേപ്പ്. ഏത് ഷേപ്പിൽ വേണമെങ്കിലാകാം, അത് വൃത്താകൃതിയിലാകാം, ഇറ്റ് ക്യാൻ ബി എ സ്ക്വയർ ബോക്സ്, എനി ഷേപ്പ് യു ക്യാൻ, എനി ഷേപ്ഡ് വെസൽ യു ക്യാൻ യൂസ് ടു സ്റ്റോർ വാട്ടർ. അത് പറയുന്നു. നെക്സ്റ്റ്, എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് സ്റ്റേറ്റ്. സോ ഇൻ ഗേഷ്യസ് സ്റ്റേറ്റിൽ ഇത് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ പുട്ട്, സ്റ്റീംഡ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഇനി ഐസ് പറയുകയാണെങ്കിൽ, നമ്മൾ രാവിലെ നമ്മുടെ വീട്ടിലൊക്കെ ഫിഷ് വരുന്ന ശ്രദ്ധിച്ചിട്ടില്ലേ, സോ ആ ഫിഷിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഐസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സോ ആ ഐസ് എന്ന് പറയുന്നത് വാട്ടറാണ്. യെസ് ഓർണോ? നമ്മൾ ഐസ്ക്രീം കഴിക്കില്ലേ, സോ ആ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഐസ്ക്രീമിനകത്ത് വേറൊരു മെറ്റീരിയൽ ആണെങ്കിൽ പോലും ആ വാട്ടർ കണ്ടന്റിനെ സോളിഡിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ പലപ്പോഴും ഐസ് ഇട്ട് ഡ്രിങ്ക്സ് ഒക്കെ നിങ്ങൾ കുടിച്ചിട്ടാണ്. സോ ഐസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ അവർ ഡ്രിങ്കിങ് പർപ്പസ് ആൾസോ, ഡെയിലി ആക്ടിവിറ്റീസ് ആൾസോ വി ക്യാൻ യൂസ് ദാറ്റ്. സോളിഡ് സ്റ്റേറ്റിൽ അത് നിൽക്കും. നൗ അടുത്ത പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് സോലിബിൾ ഇൻസോലിബിൾ സബ്സ്റ്റൻസസ്. സബ്സ്റ്റൻസിനെ നമുക്ക് ജനറൽ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ബൈ സോലിബിൾ ആൻഡ് ഇൻസോലിബിൾ. സോലിബിൾ എന്ന് വെച്ചാൽ എന്തുവാ, സോലിബിൾ ഈസ് ദ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ദാറ്റ് ഈസ് ഈസിലി solving in a liquid content. Insoluble nu chando that cannot be mixed or that won't get dissolved in a liquid. So endano dissolve avune adine soluble ennum dissolve agada nikkuna adine nammal insoluble substance ennum parayum. Ini ningal sradhikkanda karyam, nammal eppozhum water alla edukkunnathu, adu soluble aano allayo ennu nokkan. So nammal oru particular oru solid material ne nammal eduthittu ഒരു സോൾവെന്റുമായിട്ട് മിക്സ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ലിക്വിഡ് കണ്ടന്റുമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ സൊല്യൂഷൻ നിർമ്മിക്കും. സോ ഇതിനകത്ത് നമ്മൾ ഡിസോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ സോളിഡ് സബ്സ്റ്റൻസ് ഇല്ലേ, അതിനെയാണ് നമ്മൾ സൊല്യൂട്ട് എന്ന് പറയുന്നത്. കീപ് ഇൻ മൈൻഡ്, എപ്പോഴും ഈ സൊല്യൂട്ട് എന്ന് പറയുന്നത് സോളിഡ് സബ്സ്റ്റൻസ് ആയിരിക്കണമെന്നില്ല. നമ്മൾ ഷുഗറും നമ്മൾ സാൾട്ടും ഒക്കെ എടുത്താൽ അത് സോളിഡ് കണ്ടന്റ് ആണ്. അതുപോലെ തന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒക്കെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് സോളിഡ് കണ്ടന്റ് ആണ്. പക്ഷെ എപ്പോഴും അത് സോളിഡ് കണ്ടന്റ് ആവണമെന്ന് ഇല്ല. അതിന് എക്സാമ്പിൾ ഞാൻ പറയുന്നുണ്ട്. ഓക്കെയാ, സോ ഏതാണോ ഡിസോൾവ് ആവുന്നത് അതിനെ സൊല്യൂട്ട് എന്നും, ഏതിലാണോ ഡിസോൾവ് ആവുന്നത് അതിനെ സോൾവെന്റ് എന്നും പറയുന്നു. ഫൈനലി നമുക്ക് കിട്ടുന്ന ആ മിക്സഡ് ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആണ് സൊല്യൂഷൻ. സോ എ സബ്സ്റ്റൻസ് വിച്ച് ഡിസോൾവ്സ് ഈസ് കോൾഡ് സൊല്യൂട്ട്.
and that in which the solute dissolves is called solvent. Solution is that which is formed when the solute dissolves in a solvent. So in a sugar solution, what is solute? Sugar is the solute. Water is the solvent. Manasilayo? Manasilayo? Edano leikinad. Adana solute. Edirano leikinad. Adana solvent. Adi leich namukku kittuna panchasara layini allekil uppu vellam. ഇതാണ് നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ട്. ആ എക്സ്പെരിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ നമുക്ക് അത് നോക്കാം എന്തൊക്കെയാണ്. സോ വാട്ടർ സോലിബിളും വാട്ടർ ഇൻസോലിബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾ തന്നിട്ടുള്ളത് സാൾട്ട് തന്നിട്ടുണ്ട്, സാൻഡ്, ഷുഗർ, കെറോസിൻ, കൊറിയാണ്ടർ പൗഡർ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഷുഗർ കാൻഡി, ചില്ലി പൗഡർ, കോക്കനട്ട് ഓയിൽ, ബ്ലൂ വിട്രിയോൾ, stone and glycerin in separate glass tumblers namu kittirund and add water and stir each other and take this example. So edekkana water soluble edekkana water insoluble nu adukunde. So edekkana water soluble, so first one sand water soluble ano, sand water soluble ano, sand nu vachal mannu water nathu leikkuo illa. So sand is insoluble. Salt water soluble ano? Yes. Louder. Yes. Yes. Sugar water soluble ano? Yes. Yes. Kerosene water soluble ano? No. Kerosene nu vachal mannanna. So orikkalum petroleum products water nathu soluble alla. Kari mannanna nammal orikkum ningal kandittalle oru layer pole oru paada pole mel kadakkunnathu vellathinte കാര്യം, ദാറ്റ് ഈസ് ഇൻസോലിബിൾ ആയതുകൊണ്ടാ എപ്പോഴും ഈ പെട്രോളിയം പ്രൊഡക്ട്സ് വെള്ളത്തിന്റെ മുകളിലേ നിൽക്കും, വെള്ളത്തിന്റെ താഴെ നിൽക്കത്തില്ല. ഓക്കെയാ, ഡെൻസിറ്റി കുറവായതുകൊണ്ട് അത് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്ന കൊറിയാണ്ടർ പൗഡർ, കൊറിയാണ്ടർ പൗഡർ വാട്ടറിനകത്ത് സോലിബിൾ ആണോ? കൊറിയാണ്ടർ പൗഡർ, മല്ലി പൗഡർ വാട്ടർ സോലിബിൾ ആണോ? അല്ല, അത് മിക്സ് ചെയ്ത് കിടക്കത്തേ ഉള്ളത്. സോ ഇറ്റ് ഈസ് നോട്ട് സോലിബിൾ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വാട്ടറിൽ സോലിബിൾ ആണോ? Yes, it is soluble. Sugar candy, is it soluble? Yes, sugar candy is sugar mutai. Sugar candy, is it soluble? Yes. Chili powder, is it soluble? No, it is insoluble. Coconut oil, insoluble. Blue vitriol nu parayunnathum soluble aanu. Okay. Stone, soluble alla, insoluble. Glycerin is soluble. Okay. So, soluble. ഇൻസോലിബിൾ, അതിനകത്ത് ഇൻഡി ഇട്ടിരിക്കുന്നതാണ് ഇൻസോലിബിൾ, ഇതിനകത്ത് ടിക്ക് ഇട്ടിരിക്കുന്നതാണ് സോലിബിൾ. ഓക്കെ, സോലിബിൾ എന്ന് വെച്ചാൽ അതിനകത്ത് ലയിച്ചു കയറണം. ഇനി അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴേ ഞാൻ നിങ്ങളോട് പറഞ്ഞു എപ്പോഴും സോളിഡ് സബ്സ്റ്റൻസ് ആയിരിക്കണം എന്നില്ല നമ്മളൊരു സോൾവെന്റിൽ കൊണ്ടുവന്ന് മിക്സ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊക്കെ സോഡ കുടിച്ചിട്ടില്ലേ? സോ സോഡ കുടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം, അത് പൊട്ടിക്കുമ്പോഴേ ബബിൾ ബബിളായിട്ട് ഗ്യാസ് പുറത്തേക്ക് വരുന്നത്. കാര്യം എന്താ? ആ പുറത്തേക്ക് വരുന്നതാണ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ്. യൂഷ്വലി നമ്മളുടെ സോഡ മിക്സിംഗ് മെഷീൻ ഒക്കെ ഉണ്ടല്ലോ, സോഡ വെൻഡിങ് മെഷീൻ, അവര് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഫില്ല് ചെയ്താണ് അത് സീൽ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ആ ഫീലിംഗ് കിട്ടുന്നത്. സോ ഈ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് വാട്ടറിൽ ഡിസോൾവ് ആവും. സോ ഗേഷ്യസ് സബ്സ്റ്റൻസ് ഓൾസോ ഗെറ്റ് ഡിസോൾവ്സ് ഇൻ വാട്ടർ. കാർബൺ ഡയോക്സൈഡ് ആയാലും ഓക്സിജൻ ആയാലും സോഡ അല്ല, വാട്ടറിനകത്ത് ഡിസോൾവ് ആകും. സോ സോഡ ബോട്ടിലിനകത്ത് കാർബൺ ഡയോക്സൈഡ് ആണ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെയാ, സോ അതാണ് നമ്മൾ തുറന്നു വരുമ്പോൾ ഈ ഡിസോൾവ് ചെയ്തിരിക്കുന്നത്. പതുക്കെ പതുക്കെ കുമ്പളയായിട്ട് മേലോട്ട് വന്ന് കുറച്ച് സമയമെടുക്കും സോഡയുടെ ഗ്യാസ് തീരാൻ. ഗ്യാസ് മേളിൽ തന്നെ ആയിരുന്നു എളുപ്പം തീർന്നാനേ, പക്ഷെ വാട്ടറിൽ ഡിസോൾവ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ഓക്കെയാ, സോ ഓക്സിജൻ ആൾസോ ഡിസോൾവ് ഇൻ വാട്ടർ. അതുകൊണ്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ട് മീനൊക്കെ വെള്ളത്തിനടിയിലായിരിക്കും അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. മീനൊന്നും ഒരിക്കലും അങ്ങനെ മേളിൽ വരില്ല ജനറലി. ഓക്കെയാ, സോ മീനിന് ഓക്സിജൻ കിട്ടുന്നത് വാട്ടറിൽ നിന്നാണ്. വാട്ടറിൽ എവിടുന്ന ഓക്സിജൻ കിട്ടുന്നേ? അറ്റ്മോസ്ഫറിക് ഓക്സിജൻ ഉണ്ടല്ലോ, അത് ഈ വാട്ടറിനകത്ത് ഡിസോൾവ് ആവും. ഓക്കെ, സോ ഗേഷ്യസ് സബ്സ്റ്റൻസസ് ആൾസോ ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ സോൾവെന്റ്. മനസ്സിലാവുന്നോ? സോ സോഡ എന്ന് പറയുന്ന, സോഡ ബോട്ടിൽ എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ആണ്. ഏതാണ് അതിനകത്ത് സോൾവെന്റ്? വാട്ടർ. ഏതാണ് അതിനകത്ത് സൊല്യൂട്ട്? കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, സോ ഇവിടെ ഒരു പിക്ചർ ഇവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. എഗെയിൻ അത് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ഷുഗർ സൊല്യൂഷൻ. ഏതാണ് സൊല്യൂട്ട്? ഷുഗർ ആണ് സൊല്യൂട്ട്. സാൾട്ട് സൊല്യൂഷൻ. ഏതാണ് സോൾവെന്റ്? സോഡ വാട്ടർ. ഏതാണ് സൊല്യൂട്ട്? കാർബൺ ഡയോക്സൈഡ് ആണ് സൊല്യൂട്ട്. സോൾവെന്റ് ഏതാണ്? വാട്ടർ. സോഡ വാട്ടർ, സോഡ കുപ്പി കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ. ഏതാണ് സൊല്യൂട്ട്?
പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഏതാണ് സോൾവെന്റ് വാട്ടർ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഏതാണ് സൊല്യൂട്ട് കോപ്പർ സൾഫേറ്റ് ഏതാണ് സോൾവെന്റ് വാട്ടർ ഓക്കെയാ സോ ഈ ടാബുലാർ കോളം നിങ്ങൾ ഇന്ന് ഓർത്തിരിച്ചോ സോ ഇനി അടുത്തൊരു കൺസെപ്റ്റാണ് വരുന്നത് യൂണിവേഴ്സൽ സോൾവെന്റ് സോ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് ജനറലി അറിയപ്പെടുന്നത് വാട്ടറിനെയാണ് കാര്യം വാട്ടർ എല്ലാ സൊല്യൂട്ടിനെയും ലയിപ്പിക്കും എന്നതുകൊണ്ടല്ല ആർ ഗെറ്റിംഗ് ദാറ്റ് ദേർ ആർ സബ്സ്റ്റൻസസ് ദാറ്റ് കാൻ നോട്ട് ബി ഡിസോൾവ്ഡ് ഇൻ വാട്ടർ പക്ഷേ വാട്ടർ ഈസ് എ സോൾവെന്റ് ഇൻ ദാറ്റ് യു ക്യാൻ ഫൈൻഡ് മാക്സിമം നമ്പർ ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ആകുന്നത് ഓക്കെ സോ വാട്ടർ ഈസ് എ സോൾവെന്റ് വിച്ച് ഡിസോൾവ്സ് ലാർജ് നമ്പർ ഓഫ് സബ്സ്റ്റൻസസ് Hence, water is known as universal solvent. So, chodin choikyam, why, which is known as universal solvent, why? Water is known as universal solvent because water is a solvent which dissolves a large number of substances. That's why we call it as a universal solvent. Okay, thaaya box il undu. Ini again, avadu oru column koduthirikkunnu undo. Solvent, solute, water, coconut, kerosene koduthittundu. So, idinathu edokkeyanu mix aavunnennu. ഷുഗർ സാൾട്ട് ബ്ലൂ വിട്രിയോള് ജാഗറി ഷുഗർ കാൻഡി പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഷുഗറും സാൾട്ടും നിങ്ങൾക്കറിയാം ജാഗറി എന്ന് പറഞ്ഞ ജാഗറി എന്ന് വെച്ചാൽ എന്തുവാ ശർക്കര ഓക്കെ ഷുഗർ കാൻഡി നിങ്ങൾക്ക് മനസ്സിലായി ബ്ലൂ വിട്രിയോളും പൊട്ടാസ്യം ഇതാ ഈ എന്റെ രണ്ടാമത്തെ പിക്ചർ നോക്ക് ബ്ലൂ വിട്രിയോളിന്റെ പിക്ചറാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങളെല്ലാം ബ്ലൂ വിട്രിയോൾ വാട്ടറിൽ മിക്സ് ചെയ്ത സൊല്യൂഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് വാട്ടറിനകത്ത് മിക്സ് ചെയ്തതാണ് ഈ കൊടുത്തിരിക്കുന്നത് കുറെ സമയം വെച്ചിരുന്നാൽ ഇതങ്ങ് അടിഞ്ഞുകൂടും താഴെ ഓക്കെ സെറ്റിലാവും അത് സോ ബ്ലൂ വിട്രിയോൾ എന്ന് പറഞ്ഞാൽ എന്തുവാണ് നിങ്ങൾ ചോദിച്ചാൽ കെമിക്കലി ദാറ്റ് ഈസ് നോൺ ആസ് കോപ്പർ സൾഫേറ്റ് സോ കോപ്പർ സൾഫേറ്റ് ആണ് ബ്ലൂ വിട്രിയോൾ അതിന്റെ എന്തിനാ ബ്ലൂ വിട്രിയോൾ യൂസ് ചെയ്യുന്നത് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നോ എക്സാമിന് യൂസ് ചെയ്തില്ലെങ്കിലും എന്താ ബ്ലൂ വിട്രിയോൾ നിങ്ങൾ അറിയണം നമ്മൾ ഇൻസെക്ടിസൈഡ് ആയിട്ടും ഫംഗിസൈഡും ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ബ്ലൂ വിട്രിയോൾ എന്ന് പറയുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും നേരത്തെയൊക്കെ ഇപ്പോഴില്ലെങ്കിലും നേരത്തെയൊക്കെ നിങ്ങൾ കണ്ടു കാണും മുതിർന്നവർ നിങ്ങളുടെ വീട്ടിൽ കിണറിൽ വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടി ദേ യൂസ് ടു ആക്ച്വലി ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് ഒഴിക്കും ക്ലോറിൻ അല്ല ഞാൻ പറയുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് സോ എന്തിനാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒഴിക്കുന്നത് വെച്ചാൽ അതിനകത്ത് ബയോളജിക്കൽ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാൻ പൊട്ടാസ്യം പെർമാംഗനേറ്റിന് പറ്റും ലൈക്ക് ഏഷ്യാറ്റിക് ക്ലാം എന്ന് പറയുന്നത് ഒച്ച് ഓക്കെ സോ ഒച്ചൊന്നും നമ്മുടെ കെട്ടിൽ ഒരുപാട് വളരാതിരിക്കാൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സോ ആസ് എ ക്ലീനിങ് ഏജന്റ് ഓക്കെ സോ അതുകൂടാതെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നിങ്ങൾ പണ്ടൊക്കെ നിങ്ങൾ ചെറിയ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾക്ക് മുറിവ് മുറിഞ്ഞാൽ ഒരു നീല കളറുള്ള ഒരു മെറ്റീരിയൽ എടുത്ത് തേച്ച് ചെയ്തുവായിരുന്നു സോറി നീലയല്ല ഈ വയലറ്റ് കളർ ചുമപ്പ് പോലത്തെ കളർ സോ അത് പൊട്ടാസ്യം പെർമാംഗനേറ്റിനെയാണ് വിച്ച് ഇൻക്ലൂഡ് ഫംഗൽ ഇൻഫെക്ഷൻ ഓഫ് ദ ഫുഡ് ഫുഡിന്റെ ഫംഗൽ ഇൻഫെക്ഷൻ അതൊക്കെ നമുക്കത് യൂസ് ചെയ്യുന്നത് ചെരങ്ങ് ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തേക്കുന്നതാണ് ഈ ഐറ്റം എന്ന് പറയുന്നത് ഓക്കെ സോ കം ബാക്ക് ഹിയർ സോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ കാണാം ബ്ലൂ വിട്രിയോൾ കോപ്പർ സൾഫേറ്റ് ആണ് ബ്ലൂ വിട്രിയോൾ എന്ന് പറയുന്നത് വാട്ടറിനകത്ത് അവര് ഡിസോൾവ് ആകുമോ ആകും പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡിസോൾവ് ആകുമോ ആകും ഷുഗറും സാൾട്ടും ജാഗറിയും ഷുഗർ കാൻഡിയും എല്ലാം ആകും നമുക്കറിയാം ഇനി കൊക്കനട്ട് ഓയിലും കെറോസിൻ ഓയിലിലും ഇതൊന്നും ഡിസോൾവ് ആവത്തില്ല ഓക്കെയാ വിച്ച് ഈസ് ദ ലിക്വിഡ് ഇൻ വിച്ച് മോസ്റ്റ് ഓക്കെ അത് നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തൊരു കൺസെപ്റ്റ് ആണ് വാട്ടർ ലെവൽ എന്ന് പറയുന്നത് സോ ഈ പിക്ചർ നിങ്ങൾക്ക് കാണാം രണ്ട് നിങ്ങൾക്ക് പറയാം രണ്ട് ജാർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ രണ്ട് പൈപ്പ് എന്ന് പറയാം സോ നിങ്ങൾക്ക് ഇവിടെ ഇവരൊരു ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇൻട്രൊഡക്ഷൻ പോട്ടെ അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞുകൊണ്ട് ചെയ്ത് നോക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വാട്ടറിന് ഒരു പ്രത്യേകതയുണ്ട് ഗ്രൗണ്ടിൽ നിന്നും സെയിം ലെവൽ കീപ്പ് ചെയ്യാൻ അമ്മമാര് ട്രൈ ചെയ്യും ഓക്കെയാ സോ ഇവിടെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് രണ്ടും സെയിം ലെവലാണ് ഇനി ഇതിനകത്ത് അവിടെ പറഞ്ഞിരിക്കുന്ന എക്സ്പെരിമെന്റ് എന്തുവാണെന്ന് വെച്ചാല് ഇതിനകത്ത് ഈ കാണുന്ന ഈ ജാറിനകത്ത് ഒരു ജാറിനകത്ത് നിങ്ങൾ കുറച്ച് വെള്ളം അങ്ങെടുത്ത് മാറ്റിക്കോ എന്ത് സംഭവിക്കുന്നു നോക്കിയാല് ഈ രണ്ടാമത്തെ ജാറുണ്ടല്ലോ ഇതിൽ നിന്നും വെള്ളം ഈ പൈപ്പിലൂടെ ഒഴുകി ഇതിൽ വന്നിട്ട് രണ്ടും ഒരേ ലെവലായി മാറും ഇനി ഇതിനകത്ത് നിങ്ങൾ കുറച്ച് വെള്ളം അധികം ഒഴിച്ചെന്ന് വെച്ചാൽ ഇത്രയും വെള്ളം ഒഴിച്ചെന്ന് വെച്ചാൽ എഗെയിൻ വെള്ളം കുറച്ച് ഇവിടെ വന്നിട്ട് രണ്ടുപേരും ഒരേ ലെവലാവും സോ ദാറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ സോ വാട്ടർ മെയിൻറ്റെയിൻ ഇറ്റ്സ് എ ലെവൽ മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായോ സോ ഇതിനകത്ത് നിങ്ങൾ രണ്ട് ഒരു കൺസെപ്റ്റ് എഴുതിയിട്ട് ഒന്ന് വായിച്ചു നോക്കാം വെൻ ഗ്രൗണ്ട് വാട്ടർ ഈസ് കളക്ടഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ പർപ്പസസ് ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഡിപ്ലീഷൻ ഓഫ് വാട്ടർ ലെവൽ ദിസ് ലീഡ്സ് ടു ദ ഫാൾ ഓഫ് വാട്ടർ ലെവൽ ഇൻ വെൽസ് ഇൻ ദ നെയ്ബർഹുഡ്
നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിന്റെ അടുത്തൊക്കെ ആരെങ്കിലും ബോർവെല്ല് ഗ്രൗണ്ട് വാട്ടർ ടേബിളിൽ പോകുന്ന ബോർവെല്ലൊക്കെ കുഴിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണും. കുഴൽക്കിണറേ ബോർവെല്ല് കുഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും എന്തോ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ബോർവെല്ലിന് ഒരു പ്രത്യേകതയുണ്ട്, അത് ഒരുപാട് അണ്ടർ ഗ്രൗണ്ട് വാട്ടർ ടേബിളിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ഒരുപാട് നമ്മൾ വെള്ളം എടുക്കുമ്പോൾ ഈ ഇവിടെ നടന്നില്ല ഈ വാട്ടർ ലെവലിന്റെ അതേ പരിപാടി നടക്കും. അതായത് ഒരാൾ ഇവിടെ നിന്ന് ഇപ്പൊ ഇൻഡസ്ട്രിയൽ പർപ്പസിനാണെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആയിരിക്കും എടുക്കുന്നത്, എടുത്തു കഴിഞ്ഞാൽ എന്തോ പറ്റും ഈ ഗ്രൗണ്ട് വാട്ടർ ടേബിളിന്റെ ലെവൽ കുറയും. സോ ഇതിനെ ബാലൻസ് ചെയ്യാൻ വെള്ളം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകും. നിങ്ങൾക്ക് എന്തോ പറ്റും, നിങ്ങളുടെ വീട്ടിലെ കിണറില് വെള്ളം താഴും. ഓക്കെയാ? നൗ സബ്സ്റ്റൻസസ് ദാറ്റ് സിങ്ക് ആൻഡ് ദോസ് വിച്ച് ഫ്ലോട്ട്, നിങ്ങളിത് പൊതുവെ കാണുന്ന കാര്യങ്ങളാണ്. സം സബ്സ്റ്റൻസസ് വിച്ച് സിങ്ക് ഇൻ വാട്ടർ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു കല്ലെടുത്തെറിഞ്ഞു നോക്കുക വെള്ളത്തിലോട്ട്, വെള്ളത്തിൽ പൊങ്ങി കിടക്കോ താന്നു പോകുമോ? താന്നു പോകും. ദാറ്റ് ഈസ് നോൺ ആസ് സിങ്കിങ്. ഫ്ലോട്ട്, ഒരു മരക്കഷ്ണം എടുത്തെറിഞ്ഞു നോക്കുക, വാട്ട് ഹാപ്പൻസ്? ദാറ്റ് ഫ്ലോട്ട്സ്. ഓക്കെയാ? സോ സിങ്കിങ്ങും ഉണ്ടായിരിക്കും, ഫ്ലോട്ടിങ്ങും ഉണ്ടായിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കുറച്ച് സിങ്കിങ് കാര്യങ്ങളും ഫ്ലോട്ടിങ്ങും എഴുതാനാണ്. ഭാരമുള്ള ഏതൊരു ഒബ്ജക്റ്റ് നിങ്ങൾ എടുത്തിട്ടാലും അത് സിങ്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഭാരം ഇല്ലാത്തതാണെങ്കിൽ അത് ഫ്ലോട്ട് ചെയ്യും. സോ ഭാരമില്ലാത്തത് ഫ്ലോട്ട് ചെയ്യും, ഭാരമുള്ളത് സിങ്ക് ചെയ്യും. ഓക്കെയാ? ഇതിന്റെ കെമിസ്ട്രി ഓർ ഇതിന്റെ ഫിസിക്സ് ഒന്നും നിങ്ങളിപ്പോ പഠിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് കുറച്ച് ബോയൻസി എന്ന് പറഞ്ഞാൽ, അതായത് ഒഴുകി നടക്കാനുള്ള ഒരു പ്രവണതയ്ക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചോദിക്കും, സാറേ ഭാരമുള്ള എല്ലാം താഴ്ന്നു പോകുമെന്നാ പറയുന്നത്, അന്നേരം നമ്മളുടെ കപ്പൽ അത്രയും മാസീവ് വെയിറ്റ് ഉള്ള ഒരു കപ്പൽ താഴ്ന്നു പോകുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ചോദിക്കും. ഒരിക്കലും കപ്പലിന്റെ എഞ്ചിൻ പ്രവർത്തിച്ച് അതിനെ പൊക്കി നിർത്തിയേക്കൊന്നുമല്ല. ബട്ട് അതൊരു ടെക്നിക്കാണ്, അതിനകത്ത് അല്പം ഫിസിക്സ് ഇൻവോൾവഡ് ആണ്. ഓക്കെയാ? ഇപ്പൊ ജനറലി നമ്മൾ നോക്കുമ്പോൾ ഭാരമുള്ള ഏത് സബ്സ്റ്റൻസ് നമ്മൾ എടുത്തെറിഞ്ഞാലും അത് വെള്ളത്തിൽ താങ്ങു പോകും. നൗ ഹൗ ടു മെഷർ, 21 മിനിറ്റ് ആയി നമ്മുടെ ക്ലാസ്. നെക്സ്റ്റ് ഹൗ ടു മെഷർ. സോ മെഷർമെന്റിനെ കുറിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നത്, നമ്മുടെ വെള്ളത്തിനെ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. വെള്ളത്തിനെ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? സോ വെള്ളത്തിനെ മെഷർ ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ കിലോ കണക്കിനുള്ള തൂക്കം നോക്കിയല്ല വെള്ളത്തിനെ നമ്മൾ മെഷർ ചെയ്യുന്നത്. അതേസമയത്ത് വെള്ളത്തിനെ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? വെള്ളത്തിനെ മെഷർ ചെയ്യുന്നത് നമ്മളൊരു കാരിയർ എടുത്ത് വെച്ചാണ് മെഷർ ചെയ്യുന്നത്, ലിറ്ററിലാണ് മെഷർ ചെയ്യുന്നത്. സോ ഇതാണ് ഒരു ലിറ്ററിന്റെ, നമ്മളെ പാലൊക്കെ മേടിക്കും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഒരു ലിറ്ററും അര ലിറ്ററും ഒക്കെ. സോ ഇതാണ് ഒരു ലിറ്ററും അര ലിറ്ററും. സോ ലിറ്റർ ഈസ് ദ യൂണിറ്റ് ഓഫ് മെഷറിംഗ് ലിക്വിഡ്. അതിന്റെ സ്മോൾ ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് മില്ലി ലിറ്റർ. സോ ലിറ്ററും മില്ലി ലിറ്ററും മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെന്റ് അഗൈൻ അവർ പറഞ്ഞിട്ടുണ്ട്, പേപ്പറും ഉണ്ട്, ഒരു ക്യൂബ് ഒക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള സാധനം എടുക്കുക. അതിന് ആവശ്യമുള്ളത് ഇതാണ്, 10 cm × 10 cm × 10 cm ആണ് ഒരു ലിറ്റർ എന്ന് പറയുന്നത്. സോ ഒരു ലിറ്റർ എന്ന് വെച്ചാൽ എന്തുവാണ്? ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് ഒരു 10 cm നീളം, 10 cm വീതി, 10 cm ഉയരമുള്ള ഒരു ക്യൂബ് എടുത്തു കഴിഞ്ഞാല്. ഓക്കെ, 10 cm ഉയരമുള്ള ഒരു ക്യൂബ് എടുത്തു കഴിഞ്ഞാല് അതിനകത്ത് കൊള്ളുന്ന വെള്ളത്തിന്റെ അളവാണ് ഒരു ലിറ്റർ എന്ന് പറയുന്നത്. ഓർ ടൺ ഇൻഡു ടൺ ഓർ 10 cubic centimeter, സോറി 1000 cubic, 10 × 10 100 × 100 × 10 1000 ക്യൂബിക് സെന്റിമീറ്റർ, ഓർ നിങ്ങൾക്ക് എഴുതാം 1000 cm³ എന്ന് നിങ്ങൾക്ക് എഴുതാം. ഓക്കെയാ? സോ 1000 cubic centimeter ആണ് ഒരു ലിറ്റർ എന്ന് പറയുന്നത്. ഓക്കെയാ? ഓർ നിങ്ങൾക്ക് പറയാം ഒരു ലിറ്റർ എന്ന് പറയുന്നത് 1000 milliliter എന്നാണെന്ന് പറയാം. സോ 1 liter എന്ന് പറയുന്നത് 1000 milliliter എന്ന് പറയാം. ഒരു ലിറ്റർ എന്ന് പറയുന്നത് 1000 cm³ ആണെന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെയാ? ആർ യു ഗെറ്റിംഗ് ഇറ്റ്? ഓർ 1 milliliter എന്ന് പറയുന്നത് 1 cm³ ആണെന്ന് നിങ്ങൾക്ക് പറയാം. സോ എന്തൊക്കെയാ ഞാൻ പറഞ്ഞത്? മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, 1 liter എന്ന് പറയുന്നത് 1000 cm³ ആണെന്ന് പറയുന്നു. 1 liter എന്ന് പറയുന്നത് 1000 milliliter ആണെന്ന് ഞാൻ പറഞ്ഞു. ഓർ 1 milliliter എന്ന് പറയുന്നത് 1 cm³ ആണെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെയാ? സോ ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇനി അടുത്തത് നോക്കാം നമുക്ക്. സോ എർത്ത് എന്ന് പറയുന്നത് വാട്ടർ അബണ്ടന്റ് ഉള്ളതാണ് എർത്ത്. നിങ്ങൾ ഒരുപാട് ന്യൂസിലൊക്കെ കണ്ടു കാണും, മാർസില് ചൊവ്വയില് വാട്ടർ ഉണ്ടോ നോക്കാൻ പോകുന്നു, ചന്ദ്രനിൽ വാട്ടർ ഉണ്ടോ നോക്കാൻ പോകുന്നു. സോ വാട്ടർ ഈസ് വെരി എസെൻഷ്യൽ. സോ നമ്മളുടെ പ്ലാനറ്റിനെ, എർത്ത് എന്ന് പറയുന്നത് നമ്മളുടെ പ്ലാനറ്റിനെ അറിയപ്പെടുന്നത് തന്നെ ബ്ലൂ പ്ലാനറ്റ് എന്നാണ്. സോ ബ്ലൂ എന്നാണ് അറിയപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത്
പുറത്തു നിന്ന് ഔട്ടർ സ്പേസിൽ നിന്ന് നോക്കിയാൽ നമ്മുടെ പ്ലാനറ്റ് ബ്ലൂ കളറാണ് പ്രൊമിനന്റ് ആയിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിന് ബ്ലൂ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത്. കാര്യം നമ്മുടെ എർത്തിന്റെ 2/3 വാട്ടറാണ്. മനസ്സിലാവുന്നോ? അപ്പൊ നമ്മൾ ജീവിക്കുന്ന കരഭാഗമുണ്ടല്ലോ, അതായത് നമ്മളുടെ ഫോറസ്റ്റും നമ്മളുടെ ഡെസേർട്ടും നമ്മളുടെ കര ഐലൻഡുകളും എല്ലാം കൂടെ ചേർത്ത് വെച്ചാല് ഭൂമിയുടെ മൊത്തം ഭാഗത്തിന്റെ ജസ്റ്റ് 1/3 വരൂ. ജസ്റ്റ് 1/3 ഓഫ് എർത്ത് ഈസ് ലാൻഡ്, 2/3 ഈസ് വാട്ടർ. സോ നിങ്ങൾക്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ടോ, ലാൻഡ് വളരെ കുറച്ചാണ്, വാട്ടർ ഒരുപാട് കൂടുതലാണ്. ആ വാട്ടറിൽ തന്നെ സീ വാട്ടർ ആണ് ഏറ്റവും കൂടുതൽ, 96.5%. മോർ ദാൻ 95% ക്ലിയർലി 96.5% ഈസ് സീ വാട്ടർ. പ്യുവർ വാട്ടർ ഈസ് ജസ്റ്റ് 3.5 വാട്ടർ. പ്യുവർ വാട്ടർ എന്ന് പറയുന്നത് വി ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം വെൽസ്, അവർ പോണ്ട്, അവർ ലേക്സ്, അവർ റിവേഴ്സ്. ഓക്കെ, സോ ഇൻക്ലൂഡിംഗ് ഓൾ ദീസ് യു വിൽ ഗെറ്റ് 3.5% ഓൺലി. ഓക്കെ, സോ നമുക്ക് ഡ്രിങ്കിങ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ എന്ന് പറയുന്നത് പ്യുവർ വാട്ടർ ആണ്. വി കനോട്ട് ഡ്രിങ്ക് സീ വാട്ടർ, എസോണോ? സീ വാട്ടറിനകത്ത് ഉപ്പ് വെള്ളമാണ്, അത് വി കനോട്ട് ഡ്രിങ്ക് ഇറ്റ്. സോ പ്യുവർ വാട്ടർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. ഈ നമ്മളുടെ 1 ഇന്ത്യയിൽ തന്നെ നമുക്ക് 130 കോടി ജനങ്ങളുണ്ട്. സോ ദിസ് 130 ക്രോർ പീപ്പിൾ ഇന്ത്യയിൽ മാത്രമുണ്ട്. സോ ഈ ജനങ്ങളെല്ലാം കൂടെ, ലോകത്തുള്ള ജനങ്ങൾക്ക് എല്ലാം കൂടെ ഉള്ളത് ഈ 3.5% ഓഫ് പ്യുവർ വാട്ടർ മാത്രമാണ്. ഓക്കെയാ? സോ വാട്ടർ പൊല്യൂഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വാട്ടർ പൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്, എനി വേ യു ആർ പൊല്യൂട്ടിങ് ഓർ എനി വേ യു ആർ ചേഞ്ചിങ് ദ നാച്ചുറൽ കണ്ടീഷൻ ഓഫ് വാട്ടർ. സോ ദാറ്റ് ഈസ് നോൺ ആസ് പൊല്യൂഷൻ. സോ നാച്ചുറൽ കണ്ടീഷൻ നിങ്ങൾ എങ്ങനെ ചേഞ്ച് ചെയ്താലും ദാറ്റ് ഈസ് നോൺ ആസ് എ പൊല്യൂഷൻ. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ നിങ്ങൾ വാട്ടറിനെ അമിതമായി ചൂടാക്കും. സോ ദാറ്റ് ഈസ് എ പൊല്യൂഷൻ. പൊല്യൂഷൻ ബൈ ഹീറ്റ് ആണത്. വാട്ടറിനകത്ത് വേസ്റ്റ് തട്ടും നിങ്ങൾ. ആ വേസ്റ്റ് തട്ടുന്നത് കാരണം നിങ്ങൾ അതിനെ പൊല്യൂട്ട് ചെയ്യും. കെമിക്കൽ വേസ്റ്റ് ആകാം, ഇറ്റ് മേ ബി ബയോളജിക്കൽ വേസ്റ്റ്, ഇറ്റ് മേ ബി പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ഇറ്റ് മേ ബി റെസിഡ്യൂസ് ഫ്രം യുവർ അഗ്രികൾച്ചറൽ ഫീൽഡ്. നമുക്കറിയാം നമ്മുടെ കൃഷി സ്ഥലത്തൊക്കെ വി യൂസ് മെനി പെസ്റ്റിസൈഡ്സ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. സോ ഇതെല്ലാം മഴ പെയ്യുമ്പോൾ സർഫസ് റൺ ഓഫ് വഴി ഒലിച്ച് ഇറ്റ് വിൽ റീച്ച് ടു ദ ലേക്സ്, ഇറ്റ് വിൽ റീച്ച് ടു ദ റിവേഴ്സ്, ഇറ്റ് വിൽ റീച്ച് ടു അവർ പോൺസ്, ഇറ്റ് വിൽ റീച്ച് ടു അവർ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ. സോ ദിസ് ഈസ് ദ വേ വി ആർ പൊല്യൂട്ടിങ് ദ വാട്ടർ. നമ്മളുടെ ഇപ്പോഴത്തെ കൊറോണ ടൈമിൽ പൊല്യൂഷൻ എല്ലാം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. സോ ഇത് കൂടുതലും ഇൻ ദ ഫോളോയിങ് ദ പ്രസന്റ് യു ഹാവ് ടേക്ക്. സോ ലെറ്റ് അസ് ഫൈൻഡ് ഡിഫറെന്റ് വേസ് ഇൻ വിച്ച് വാട്ടർ ഗെറ്റ്സ് പൊല്യൂട്ടഡ്. പൊല്യൂഷൻ്റെ കൊടുത്തിരിക്കുന്നത് 1, വാഷിംഗ് വെഹിക്കിൾസ് ആൻഡ് ബാത്തിങ് കാറ്റിൽ ഇൻ റിവർ ഈസ് വിൽ ഇറ്റ് പൊല്യൂട്ട് ദ വാട്ടർ? യെസ് ഇറ്റ് പൊല്യൂട്ട്സ് ദ റിവർ. ത്രോയിങ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ടു ദ വാട്ടർ സോഴ്സസ്, പൊല്യൂഷൻ. ഡംപിങ് വേസ്റ്റ് മെറ്റീരിയൽസ് ഫ്രം ഫിഷ് ആൻഡ് മീറ്റ് മാർക്കറ്റ്സ്, നമ്മുടെ ഇറച്ചിക്കടകൾ കോഴിക്കടകൾ എന്നൊക്കെ വേസ്റ്റ് കൊണ്ടുവന്ന് തള്ളുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ പലപ്പോഴും ന്യൂസിൽ? ദാറ്റ് ഈസ് എ പൊല്യൂഷൻ. ഡംപിങ് വേസ്റ്റ് ഫ്രം ഫാക്ടറീസ്, പൊല്യൂഷൻ. സ്പ്രേയിങ് പെസ്റ്റിസൈഡ്സ് ഇൻ അഗ്രികൾച്ചറൽ ഫീൽഡ്, ദാറ്റ് ഈസ് ആൾസോ പൊല്യൂഷൻ. നമ്മൾ പെട്ടെന്ന് വിചാരിക്കാം അഗ്രികൾച്ചറൽ ഫീൽഡിലല്ലേ, പക്ഷേ ഇത് മഴ പെയ്യുമ്പോൾ ഇതെല്ലാം ഒലിച്ചിഞ്ഞ് വരും. ഓക്കെയാ? ഓക്കെ, ഹൗ റെയിൻ ഈസ് ഫോംഡ്. സോ നൗ ഇറ്റ് ഈസ് 28 മിനിറ്റ്സ്. ഹൗ റെയിൻ ഈസ് ഫോംഡ്. റെയിൻ ഫോം ചെയ്യുന്നതിന് സൈക്ലിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്. എന്തുവാണ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്? വെള്ളത്തിന്റെ സൈക്കിൾ. സോ ഇവാപറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്, കണ്ടൻസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ജനറലി നടക്കുന്നത്. സോ വാട്ടർ, വി നോ വാട്ടർ എക്സിസ്റ്റ് ഇൻ 3 ഫോംസ്. ഇറ്റ് ഈസ് ഇൻ സോളിഡ് ഫോം, ഇറ്റ് ഈസ് ഇൻ ലിക്വിഡ് ഫോം, ഇറ്റ് ഈസ് ഇൻ ഗേഷ്യസ് ഫോം. സോ വാട്ടർ ഫ്രം അവർ പോൺസ്, അവർ എനി വാട്ടർ കണ്ടെയ്നിങ് സിസ്റ്റം ഗെറ്റ് ഇവാപറേറ്റഡ് ആൻഡ് ബിക്കം വാട്ടർ വേപ്പർ വിൽ ബിക്കം കംസ് ടു ദ അറ്റ്മോസ്ഫിയർ. ദർ ഇറ്റ് വിൽ ബിക്കം ക്ലൗഡ്സ്. യെസ് ഓർ നോ? ക്ലൗഡ്സ് വെൻ അവർ ദ ഒപ്റ്റിമം കണ്ടീഷൻ റീച്ച് ദേ കണ്ടെൻസ്. So condensation happens into water. So water vapor into liquid. So vapor നടക്കുന്ന ഈ പ്രോസസ്സിനെ ഇവാപറേഷൻ എന്നും ഈ വേപ്പർ ലിക്വിഡായി മാറുന്ന പ്രോസസ്സിനെ കണ്ടെൻസേഷൻ എന്നും പറയുന്നേ. ഇസ് ദാറ്റ് ഓക്കെ? ദിസ് ഈസ് ഹൗ റെയിൻസ് ഹാപ്പൻസ്. ഓക്കെ, സോ ഹീറ്റ് സം വാട്ടർ ഇൻ എ വെസൽ. ഇതിനകത്തൊരു എഗെയിൻ ഒരു ഇൻട്രൊഡക്ഷൻ പോർഷൻ, അതായത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. The water from water bodies and plants reach the atmosphere in the form of water vapor due to the heat of sun. So sun in the heat aanu kaaranam. Water vapor condenses in the form of clouds, get cooled and comes down as rain. So very important aanu ningal examine adu padichu vaanga engena rain undaavunnu. Eppozhum ningal examine ezhuthumbo
try to keep picture chart with you. For example, if the question asked, question asked in the exam, how rain happens, എന്ന് പറയുന്ന ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ അതിന് എന്തോ ഉത്തരം പറയണ്ടേ? How rain happens എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഉത്തരവും എഴുതിയിട്ട് യു നീഡ് ടു ഡ്രോ ദിസ് ചാർട്ട് ഓഫ് ഇവാപറേഷൻ കണ്ടൻസേഷൻ ഇവിടെ ക്ലൗഡ് ഫോം ചെയ്യുന്നതും ഇവിടെ വാട്ടർ ആണെന്നുള്ളതും നിങ്ങൾ ഈ ചാർട്ട് വരച്ചാൽ യു വിൽ ഗെറ്റ് 1 mark എക്സ്ട്രാ. ഓക്കെ, സോ ഇവാപറേഷൻ ആൻഡ് കണ്ടൻസേഷൻ. വാട്ട് ഈസ് ഇവാപറേഷൻ? അതിനകത്ത് തന്നെ ഉണ്ട് വേപ്പർ, വേപ്പറൈസേഷൻ ആണ് ഇവാപറേസേഷൻ. ഇവാപറേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ലിക്വിഡ്സ് ചേഞ്ച് ടു വേപ്പർ ഡ്യൂ ടു ഹീറ്റ് ഓൺ കൂളിംഗ്. വേപ്പർ ചേഞ്ചസ് ടു ലിക്വിഡ് ആൻഡ് ദിസ് ഈസ് കാൾഡ് കണ്ടൻസേഷൻ. സോ ഇവാപറേഷന്റെ ഓപ്പോസിറ്റ് പ്രോസസ് ആണ് കണ്ടൻസേഷൻ. വാട്ടർ ചേഞ്ചിങ് ഇൻ ടു വാട്ടർ വേപ്പർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇവാപറേഷൻ. വാട്ടർ വേപ്പർ ചേഞ്ചിങ് ഇൻ ടു വാട്ടർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കണ്ടൻസേഷൻ. I have discussed already. So water conserve ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സ് അവിടെ കൊടുത്തിരിക്കുന്നു. ഒന്ന്, റെയിൻ ഹാർവെസ്റ്റിംഗ് പിറ്റ്, മഡ് വാൾസ് യു കൺസ്ട്രക്ട്, സ്ലോപ്പിംഗ് ലാൻഡ് കട്ട് ഇൻ ടു ഡിഫറെന്റ് ലെയേഴ്സ്, പ്രിപ്പയറിംഗ് ബേസിൻസ് അറൌണ്ട് ദ ട്രീ. ഇങ്ങനെ പിന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സ്റ്റോറേജ് ടാങ്ക്, റെയിൻ വാട്ടറിനെ നമ്മൾ വെൽസിലോട്ട് സ്റ്റോർ ചെയ്യുന്നു, ഓർ സം ടോർപോളിൻ സിൽപോളിനകത്ത് നമ്മൾ വാട്ടറിനെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് വാട്ടർ കാരണമുള്ള ഡിസാസ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഓൺലി 2 more കൺസെപ്റ്റ്സ് ഇൻ ദാറ്റ്. ഷാൽ വി ഡിസ്കസ് ഇറ്റ്? ബോർ അടിച്ചോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. ഓക്കെ, സോ എങ്ങനെ നമുക്ക് വാട്ടറിനെ കൺസെർവ് ചെയ്യാം? വളരെ ഈസി ആയിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ നമുക്ക് കൺസെർവ് ചെയ്യാൻ പറ്റും. കൺസെർവ് ചെയ്യുകയാണെന്ന് വെച്ചാൽ, വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? കൺസെർവ് ചെയ്യുകയാണെന്ന് വെച്ചാൽ, സി വി ആർ ഗെറ്റിംഗ് ദ റെയിൻ വാട്ടർ നാച്ചുറലി. So, ഈ റെയിൻ വാട്ടറിനെ സം വേ ബി നീഡ് ടു പ്രൊട്ടക്ട് ഇറ്റ് ഇൻ ഓർഡർ ടു യൂസ് ഇറ്റ് ഫോർ അവർ ഓൺ പർപ്പസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ റെയിൻ ഹാർവെസ്റ്റിംഗ് പിറ്റ്, അതായത് വലിയ മഴ കുഴികൾ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയിൽ കുഴിച്ചുണ്ടാക്കിയാൽ എന്ത് പറ്റും? വാട്ടർ വന്നതിൽ കെട്ടി നിന്നിട്ട് ഇറ്റ് വിൽ ഗോ ഡൗൺ. പേജ് നമ്പർ 29. സോ വാട്ടർ വിൽ സീപ് ഡൗൺ ടു ദ ഗ്രൗണ്ട് വാട്ടർ. സോ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഈസിലി ഗെറ്റ് റീചാർജ് ബൈ ദിസ് റെയിൻ ഹാർവെസ്റ്റിംഗ് പിറ്റ്. സോ ഇൻ യുവർ വെൽസ് യു വിൽ ഹാവ് വാട്ടർ, ഇൻ യുവർ പ്രോപ്പർട്ടി യു വിൽ ഹാവ് വാട്ടർ കണ്ടന്റ് ഫോർ യുവർ ഓൺ അഗ്രികൾച്ചറൽ പർപ്പസ് ആൾസോ. മഡ് വാൾസ്, സോ വെൻ മഡ് വാൾസ് യു കൺസ്ട്രക്ട് ഹിയർ, ഇറ്റ് വിൽ ആക്ട് ലൈക്ക് സം കൈൻഡ് ഓഫ് എംബാങ്ക്മെന്റ്. സോ എംബാങ്ക്മെന്റ് എന്ന് വെച്ചാൽ ഒരു തടയണയാണ്, ഇത് തടയണ. So, this embankment, what it really happens means, it will actually checks the water flow for some point of time. So, for that point of time, that within that check dam, water will get stopped there. It will seep down to the, again, ground water table recharging. Next one, sloping land into different layers. When you are sloping land into different layers like that, ഒരുപാട് തട്ടുകളായിട്ട് നിങ്ങൾ എന്ത് വരുന്നേ? എഗെയിൻ മേളിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളം കുറച്ച് ഒരു ലെവലിൽ നിൽക്കി കുറച്ചു നേരം, നെക്സ്റ്റ് ലെവലിൽ കുറച്ചു നേരം നിൽക്കും, നെക്സ്റ്റ് ലെവലിൽ കുറച്ചു നേരം നിൽക്കും, ലെഫ്റ്റ് ലെവലിൽ കുറച്ച് നേരം. മീൻസ് സോ മേളിൽ നിന്ന്, കുന്നിൽ നിന്ന് ഒറ്റ ഒഴുക്ക് താഴോട്ട് ഒഴുകുന്നതിന് പകരം ആ വാട്ടറിന്റെ ഫ്ലോ ചെയ്യുന്ന സ്പീഡ് യു ക്യാൻ റെഡ്യൂസ് ഹിയർ. സോയിൽ ഇറോഷൻ യു ക്യാൻ റെഡ്യൂസ് ഹിയർ. ഓക്കെ, സോ ദാറ്റ് വേ യു ക്യാൻ പ്രിവെന്റ് മഡ് ഫ്ലോ. ചെളിയൊക്കെ ഒഴിച്ചു വരുന്നത് കണ്ടിട്ടില്ലേ, ലാൻഡ് സ്ലൈഡ്. സോ യു ക്യാൻ പ്രിവെന്റ് ഓൾ ദീസ് ബൈ പ്രോപ്പർലി ലെയറിംഗ് യുവർ ലാൻഡ് യുവർ ഫീൽഡ്. നമ്മുടെ റബ്ബർ തോട്ടമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം, വളരെ ഈ ഹില്ലി റീജിയനിലോട്ട് പോയാൽ ഈ രീതിയിലായിരിക്കും എപ്പോഴും ലെയറിംഗ് ആയിട്ടായിരിക്കും അവര് റബ്ബറൊക്കെ നടുന്നത്. യെസോ നോ? നെക്സ്റ്റ് ഈസ് പ്രിപ്പയറിംഗ് ബേസിൻസ് അറൌണ്ട് ദ ട്രീ. സോ അത് തെങ്ങിന് ചുറ്റും തടം കോരുക ചെയ്യുന്നത്. വെൻ യു ആർ പ്രിപ്പയറിംഗ് ബേസിൻസ് അറൌണ്ട് ദ ട്രീ, സെയിം തിങ് അഗെയിൻ, ആ വാട്ടറിനെ ഫോർ സം മോർ ടൈം അവിടെ പ്രിവെന്റ് ചെയ്ത് നിർത്തും. നിർത്തുമ്പോൾ ഈസിലി റീചാർജ് ആയിക്കോളും, ഈസിലി ഗ്രൗണ്ടിലോട്ട് സീപ് ഡൗൺ. ഓക്കെ, നെക്സ്റ്റ് റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്. അതിനകത്ത് ഈ 3 പിക്ചറും ഒരേ ടൈപ്പാണ് കൺസെപ്റ്റ്. നമ്മൾ ഈ ആദ്യം കണ്ട 4 പിക്ചറും വേറെയാ കൺസെപ്റ്റ്. ഗ്രൗണ്ട് വാട്ടറിനെ നമ്മൾ റീചാർജ് ചെയ്യാം. ഇവിടെ നിങ്ങൾ കാണുന്നത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടെക്നോളജിയാണ്. നമ്മളിപ്പോ പുതുതായിട്ട് ഏത് കൺസ്ട്രക്ഷൻ നടന്നാലും അത് ഗ്രീൻ ബിൽഡിംഗ് എന്ന കാറ്റഗറിയിൽ നമ്മളിപ്പോൾ മാറ്റാൻ ശ്രമിക്കുന്നത്. ഗ്രീൻ ബിൽഡിംഗ് എന്ന് പറയുന്നത് മാക്സിമം വേസ്റ്റേജ് 0 ആയിരിക്കണം, മാക്സിമം എഫിഷ്യന്റ് ആയിരിക്കണം, എനർജി എഫിഷ്യന്റ് ആയിരിക്കണം. സോ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വി ആർ ഗോയിങ് ടു ഹാർവെസ്റ്റ്, വി ആർ ഗോയിങ് ടു
keep that rain water for our own purpose. Okay, so ഇനി രണ്ടാമത്തെ പിക്ചറിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ മേൽക്കൂരയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഒരു ഒരു പ്രത്യേക വെസലിൽ രണ്ട് മൂന്ന് ലെയറായിട്ട് കല്ലുകളൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് വേറൊരു ടാങ്കിൽ കൊണ്ടുവന്ന് അവിടെയും സെറ്റിൽ ഡൗൺ നടത്തിയതിന് ശേഷം മൂന്നാമത് നമ്മളുടെ നോർമൽ കിണർ ആ വെല്ലിനകത്തോട്ട് കൊണ്ടുപോകുക ആ വെള്ളം മനസ്സിലാവുന്നോ സോ ദിസ് വാട്ടർ ദാറ്റ് വി ആർ ഗെറ്റിംഗ് ഫ്രം ദ റെയിൻ വി ആർ ട്രീറ്റിംഗ് ദാറ്റ് ത്രൂ ഡിഫറെന്റ് പ്രോസസ് മൾട്ടി ലെയറിംഗ് പ്രോസസ് ആൻഡ് അറ്റ് ദ എൻഡ് വി വിൽ ബി ലെഫ്റ്റ് വിത്ത് പ്യുവർ വാട്ടർ വി വിൽ സ്റ്റോർ ദാറ്റ് ഇൻ അവർ നോർമൽ വെൽ നമുക്ക് വേറെ കുഴിയൊന്നും കുടിക്കേണ്ട കാര്യമൊന്നുമില്ല സോ ദ അഡ്വാൻറ്റേജ് ഈസ് ആ കിണർ നിൽക്കുന്ന ഇടത്തിലെ ഗ്രൗണ്ട് വാട്ടർ എന്തുവാലും ഗെറ്റിംഗ് റീചാർജ് റിവേഴ്സ് പ്രോസസ് ആണ് നടക്കുന്നത് സോ ഉണക്ക് കാലത്ത് യു വിൽ ഗെറ്റ് ദ വാട്ടർ ബാക്ക് ഫ്രം ദാറ്റ് ഓക്കെ ദ ഫസ്റ്റ് വൺ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ടാങ്കിൽ നിങ്ങൾ ഇതിനെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് സോ ബാംഗ്ലൂരൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സിറ്റി പ്രദേശങ്ങളിലൊക്കെ നിങ്ങൾ ചെല്ലുവാണെങ്കിൽ ഒരുപാട് വീടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഈ ടാങ്കുകൾ അവർ യൂസ് ചെയ്യുന്നത് സംടൈംസ് ഇറ്റ് മേ ബി ട്രീറ്റഡ് വാട്ടർ ഓർ അൺട്രീറ്റഡ് വാട്ടർ അൺട്രീറ്റഡ് വാട്ടർ ആണെങ്കിൽ അവർ കുടിക്കാൻ ഉപയോഗിക്കത്തില്ല അവർ നമ്മളുടെ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യുന്നത് ആ ഒരു വെള്ളമായിരിക്കും ഓക്കെ മെയിൻലി നമ്മുടെ ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യങ്ങൾ കുളിക്കുന്നത് ഒഴിച്ചുള്ള ആവശ്യങ്ങൾക്കെല്ലാം ആക്ച്വലി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാര്യം വി ആർ നോട്ട് ടച്ചിങ് ദാറ്റ് വാട്ടർ അറ്റോൾ ഓക്കെ സോ സം വേ യു ക്യാൻ റെഡ്യൂസ് ദ വാട്ടർ യൂസേജ് സോ ഫസ്റ്റ് നാല് പിക്ചറിന്റെ കൺസെപ്റ്റ് എന്താണ് യു ആർ ഗോയിങ് ടു റീചാർജ് ദ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ യു ആർ ഗോയിങ് ടു പ്രിവെന്റ് ദ വാട്ടർ ഫ്ലോ യു ആർ ഗോയിങ് ടു സ്ലോ ഡൗൺ ദ വാട്ടർ ഫ്ലോ യു ആർ സ്റ്റോപ്പിംഗ് ഓർ യു ആർ റെഡ്യൂസിംഗ് ദ മഡ് ഫ്ലോ ഓർ സോയിൽ ഇറോഷൻ യു ആർ റീചാർജിംഗ് ദ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ സെക്കൻഡ് പിക്ചർ യു ആർ റെഡ്യൂസിംഗ് the burden on the natural resources for your water necessities okay yeah. so second concept is that about that third നിങ്ങൾ ഇത് രണ്ടും നിങ്ങൾക്ക് പാടാണെങ്കിൽ വലിയൊരു ടാർപോളി മേടിച്ച് വലിയൊരു കുഴി എടുത്ത് അതിനകത്ത് ഇട്ടിട്ട് നമ്മൾ മീൻ വളർത്തുന്നൊക്കെ കണ്ടിട്ടില്ലേ സിമിലർ കൺസെപ്റ്റ് ആണ് വാട്ടർ അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടാൽ മതി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് അതിൽ നേരിട്ട് യൂസ് ചെയ്യാം ഓക്കെ നൗ കംസ് ടു ഹൗ ദ വാട്ടർ ആക്ട്സ് ആസ് എ വില്ലൻ കേരള വി ആർ എക്സ്പീരിയൻസിങ് ദിസ് ഫോർ എ ലോങ് ടൈം നൗ One cyclone is happening around the country. Yes or no? What is that cyclone? What is that cyclone name? Pura chudali kaata liginale Bengal Orissa ilaka cyclone de peru endwa? Phungu. Phungu na. Paalochittu paraya endwana. Okay ah. So ini namaku nokkam water engana anana it is how the water is becoming a threat to the life. How the water is becoming a threat to us. So, ഇതിനകത്ത് ഒരു ഡയറി ആണ് റീഡ് അമ്മൂസ് ഡയറി എന്ന് പറഞ്ഞ് അഗെയിൻ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ബ്ലാബ്ലാബ്ലാ എഴുതിയിട്ടുണ്ട് അതിനകത്ത് വേണുന്ന കീവേഡ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമോ സി ട്രീ അപ്രൂട്ടഡ് ദർ ഹൗസ് ഗോട്ട് അഫക്റ്റഡ് ബാഡ്ലി സം ഗോട്ട് കൊളാപ്സ്ഡ് നിങ്ങൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് കാണാം ഉള്ള പോയിന്റ്സ് ഫ്ലഡ്സ് ലാൻഡ്സ്ലൈഡ്സ് uprooting of trees sea turbulence destruction of agriculture soil erosion mudslides destruction of houses and buildings diseases of rainy season these all are listed as some kind of threats from this rain okay okay manasilayirukku doubt endukku undo illa kettiyo ipo cyclone de peru kettiyo endu Amphan. Spelling of Amphan is? A-M-P-H-A-N. A-M-P-H-A-N. So, Amphan cyclone is also coming. So, Amphan cyclone is coming from the wind. That cyclone, when it progresses towards the land from the sea, it carries water also heavy rush of rain. So, through that, this list is not going to happen. Okay? Okay? So, these conditions... Sometimes we call it as a disaster. Okay, ഇനി പറഞ്ഞിരിക്കുന്നത് so 31st page ല് നിങ്ങൾ എൻട്രിയിൽ നോക്കി എഴുതിയിട്ടുണ്ട് ഞാൻ ടിക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാം what preventive steps can we take to avoid death and death by drowning so മുങ്ങി ചാവുന്നതിൽ നിന്ന് ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം സ്റ്റെപ്പുകൾ നമുക്ക് എടുക്കാം ആണ് രണ്ട് സ്റ്റെപ്പ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ടോ ഒന്ന് ഈസി സ്റ്റെപ്പ് എന്താണ് നീന്തൽ പഠിക്കുക ഓക്കെ so everybody may be given training in swimming Planting stems which float on water or inflated tubes or four-wheeler can be used for this. Okay, yeah. So, swimming is very good. That's why many schools are compulsory. Swimming classes are part of the curriculum. Mainly,
ആലപ്പുഴ ഡിസ്ട്രിക്ട് അതുപോലുള്ള ലേക്സ് ആർ സറൗണ്ട് ചെയ്ത ഡിസ്ട്രിക്ട്സിൽ മെയിൻ ആയിട്ട് ഇത് കമ്പൽസറി ആണ് സ്കൂളിൽ. ഇപ്പോ സെക്കൻഡ് വൺ, സർവീസസ് ഓഫ് വാട്ടർ ഡൈവേഴ്സ് ആൻഡ് ലൈഫ് ഗാർഡ്സ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ. സേഫ്റ്റി ബോട്ട്സ് ആൻഡ് ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റീസ് ആർ ടു ബി പ്രൊവൈഡഡ് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് ഇൻ വാട്ടർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് ഷുഡ് ബി എൻഷുർഡ് അറ്റ് സച്ച് ആക്സിഡന്റ് പ്രോൺ ഏരിയാസ്. നമ്മൾ പലപ്പോഴും ന്യൂസിൽ കണ്ടു കാണും തേക്കടിയിലൊക്കെ പല സമയത്തും ബോട്ട് ക്യാപ്സൈസ് ചെയ്ത് സിങ്ക് ചെയ്ത് ആക്സിഡന്റ് ഉണ്ടായതും പലരും മരിച്ചതും മെയിൻലി പിക്നിക്കിലൊക്കെ ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഒരു സ്കൂൾ പിക്നിക്കിലൊക്കെ മരിച്ചതിന്റെ കാരണമൊക്കെ നമ്മൾ അറിഞ്ഞു കാണും. വൈ ഇറ്റ് ഹാപ്പൻഡ് മീൻസ് ബിക്കോസ് ഓഫ് ദ ലാപ്സസ് വിത്തിൻ അവർ ഗവൺമെന്റ് സിസ്റ്റം. ആ ബോട്ടിൽ ആവശ്യത്തിനുള്ള റെസ്ക്യൂ ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു, ലൈഫ് ഗാർഡുകൾ ഇല്ലായിരുന്നു, നമ്മുടെ ഈ ഇൻഫ്ലേറ്റഡ് ട്യൂബ്സ് ഇല്ലായിരുന്നു. ഇതൊക്കെ കാരണം അവരുടെ ലൈഫ് വെസ്റ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഒരുപാട് കുട്ടികൾ മരിക്കാനൊക്കെ കാരണമായത്. സോ വി ഷുഡ് ഹാവ് ദീസ് ഇൻ പ്ലേസ് ഇൻ പ്രോപ്പർ ടൈം. ഓക്കെയാ? സോ അത് കുറച്ച് പിക്ചറുകൾ അവർ കൊടുത്തിട്ടുണ്ട് ഫ്ലഡിന്റെ. സോ ഇത് ഈ ബുക്കിൽ കണ്ടില്ലെങ്കിലും നിങ്ങൾ സ്ഥിരം ഇപ്പൊ കാണുന്ന ഒരു സിനാറിയാണ്. നമ്മുടെ ന്യൂസിലൊക്കെ 2018-19 ഒക്കെ വളരെ വലിയ ഫ്ലഡ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലൊക്കെ, നിങ്ങൾ കണ്ടു കാണും ഒരുപാട്. സോ ലാൻഡ് സ്ലൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് റീജിയനിലൊക്കെ ഒരുപാട് ലാൻഡ് സ്ലൈഡ് നടന്നു. നമ്മളുടെയും പല ഡിസ്ട്രിക്റ്റുകളിലും ലാൻഡ് സ്ലൈഡ് നടന്നു, ഒരുപാട് ആൾക്കാർ മരിച്ചു, ഡിസപ്പിയർ ആയതെല്ലാം നമ്മൾ കണ്ടു കാണും. ഓക്കെ, ക്യാൻ യു ലിസ്റ്റ് എനി നെയിംസ് ഫോർ ദാറ്റ്? ക്യാൻ യു ലിസ്റ്റ് ഇറ്റ്? സോ റീഡ് ഇറ്റ്. നൗ, സീ ടർബുലൻസ് ഓർ ഈ കടലിന്റെ കയറ്റമാണ് ഈ പറയുന്നത്. സോ സീ ടർബുലൻസിനെ എഗെയിൻസ്റ്റ് ആയിട്ട്, അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇവിടെ പാറ കൊണ്ടിട്ടിരിക്കുന്നുണ്ടോ? സോ പലപ്പോഴും ഇങ്ങനെ മുട്ടുകൾ കൊണ്ടിടും. ആക്ച്വലി കോസ്റ്റൽ ഇറോഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും അത് സക്സസ് ആവാറുണ്ട്, പലപ്പോഴും അത് ഫെയിലർ ആവാറുണ്ട്. ഇന്നലെ ക്ലാസ് പഠിച്ചപ്പോൾ ഞാൻ മാൻഗ്രൂവ്സിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. കോസ്റ്റൽ ഇറോഷൻ ക്യാൻ ബി കൺട്രോൾഡ് ബൈ കൺസ്ട്രക്ടിങ് സീ വാൾസ്. സീ വാൾസ് എന്ന് പറയുന്നത് ചിലപ്പോൾ കൺസ്ട്രക്ട് ചെയ്ത പുലിമുട്ടുകൾ എന്ന് നിങ്ങൾ കേട്ടതാണ്. പുലിമുട്ടുകൾ നിങ്ങള് കൊച്ചി എറണാകുളം കാരാണെങ്കിൽ മറൈൻ ഡ്രൈവിലൊക്കെ നിങ്ങൾ കണ്ടാണ് കുറച്ച് റോഡ് കണക്കെ കൊണ്ട് കാട്ടിരിക്കുന്നത് പുലിമുട്ടുകൾ. ഓക്കെ, സോ സീ വാൾ യു ക്യാൻ കൺസ്ട്രക്ട്, ബട്ട് അത് ലിമിറ്റഡ് ആണ്. റൈസിംഗ് മാൻഗ്രൂവ്സ്. സോ മാൻഗ്രൂവ് ഫോറസ്റ്റ്, മാൻഗ്രൂവ് പ്ലാന്റ്സ് ഹാസ് ദാറ്റ് ഫെസിലിറ്റി, ദാറ്റ് കപ്പാസിറ്റി ടു പ്രിവെന്റ് കോസ്റ്റൽ ഇറോഷൻ. ഓക്കെയാ, മനസ്സിലാവും നിങ്ങൾക്ക്? സോ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ? അതിന്റെ മെത്തേഡ്സ് ഓഫ് പ്രിവെൻഷൻ കൊടുത്തിരിക്കുന്നുണ്ടോ? ഓക്കെയാ. സോ ഫ്ലഡ് സിറ്റുവേഷനെതിരെ എന്തോ നിങ്ങൾ പ്രിവെന്റ് ചെയ്യേണ്ട മെഷേഴ്സ്, ഫ്ലഡിന്റെ കാരണം നിങ്ങൾക്ക് അറിയണം. അർബൻ ഫ്ലഡിന്റെ കാരണം മെയിൻ ആയിട്ട് ഡ്രെയിനേജ് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാത്തതാ, പ്രോപ്പറായിട്ട് പ്ലാനിങ് ചെയ്യാത്തതാ പ്രോബ്ലം. പലയിടത്തും ഫ്ലഡിന്റെ സിറ്റുവേഷന്റെ കാരണം എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഈ ഡ്രെയിനേജ് ഏരിയാസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ നോർമൽ റിവേഴ്സ് ഒക്കെ, അതൊക്കെ നമ്മുടെ ആൾക്കാര് കുറേശ്ശെ കറണ്ട് അവിടെ എല്ലാം നമ്മൾ ഓരോ ബിൽഡിങ്ങുകൾ കെട്ടിപ്പോക്കും. അങ്ങനെ എന്തോ പറ്റും, റിവറിനെ ഫ്രീ ഫ്ലോ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് കാരണമാണ് ഫ്ലഡ് സിറ്റുവേഷൻ പലപ്പോഴും വരുന്നത്. ഇനി പലതും നാച്ചുറൽ റീസൺസ് ഉണ്ട്, അതായത് ഹെവി ഡൗൺ ഫോൾ ഫോർ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം ഉണ്ടായാൽ അത് നാച്ചുറൽ ഫ്ലഡ്. വി കെ നോട്ട് ടാക്കിൾ ദാറ്റ്. ഓക്കെ, സോ മെത്തേഡ്സ് ഓഫ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഫ്ലഡ്. സോ വെനെവർ ദർ ഈസ് എ റീസൺ വിത്ത് ദി ആന്ത്രോപോളജിക്കൽ ഇൻവോൾവ്മെന്റ്, ഹ്യൂമൻ ഇൻവോൾവ്മെന്റ്, യു ക്യാൻ സജസ്റ്റ് സം മെഷേഴ്സ്. ഫോർ എക്സാമ്പിൾ 2018 നമ്മുടെ കേരളത്തിൽ ഫ്ലഡ് നടന്നപ്പോ ഗവൺമെന്റിനെതിരെ അലിഗേഷൻ നിങ്ങളെല്ലാം കേട്ടതാണ്. കാര്യം ഇംപ്രോപ്പർ ഓപ്പണിംഗ് ഓഫ് ഡാംസ്. ഇംപ്രോപ്പർ ഓപ്പണിംഗ് ഓഫ് ഡാംസ് ഓർ റിസർവോയേഴ്സ്. സോ അതായിരുന്നു ഒരു കാരണം എന്ന് പറയുന്നത്. സോ അതിനൊക്കെ പ്രോപ്പറായിട്ട് പ്ലാനിങ് ഉണ്ടായിരിക്കണം. അർബൻ ഫ്ലഡിങ് ഒഴിവാക്കാൻ വേണ്ടി കൊച്ചിയിലൊക്കെ നിങ്ങൾ കേട്ടാണ് 2019 തന്നെ അർബൻ ഫ്ലഡിങ് ഉണ്ടായെന്നും നമ്മുടെ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ഇടപെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഓപ്പറേഷൻ ബ്ലാക്ക് ഡേയോ ബ്ലാക്ക് കൺട്രോൾ അങ്ങനെ ഉണ്ടായിരുന്നു ആ ഓപ്പറേഷന്റെ പേര്. അതിലൂടെ അവരത് ക്ലീൻ ചെയ്തു, ക്ലിയർ ചെയ്തു. സോ ഫ്ലഡിനുള്ള സിറ്റുവേഷൻ അതാണ്. മഡ് സ്ലൈഡ് എന്ന് വെച്ചാൽ ഫുള്ള് ചെളിയോടുകൂടി, ലാൻഡ് സ്ലൈഡിന്റെ വേറെ രൂപമാണ് മഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. മഡ് സ്ലൈഡ് സംഭവിക്കുന്നത് എഗെയിൻ, നമ്മൾ നാച്ചുറൽ ആയിട്ട് ഒരു ലാൻഡിന് ഒരു ടോപ്പോഗ്രഫി ഉണ്ടാക്കുകയാണെങ്കിൽ ഹ്യൂമൻ ഇന്റർവെൻഷൻ മാതിരി എന്തെങ്കിലും സംഭവിച്ചതാണ് മെയിൻ ആയിട്ട് മഡ് സ്ലൈഡ് തുടങ്ങുന്നത്. സോ വി നീഡ് ടു ടേക്ക് കെയർ ദെയർ. ലാൻഡ് സ്ലൈഡ്, സോ ലാൻഡ് സ്ലൈഡ് നമ്മൾ കണ്ടു, ലാൻഡ് സ്ലൈഡിനെ പ്രിവെന്റ് ചെയ്യാൻ ടെറൈൻ പ്രോപ്പർട്ടി, അത് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആക്കി കഴിഞ്ഞാൽ സോയിൽ ഇറോഷന് കാരിയിങ് എല്ലാം നമുക്ക് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും. ഡ്രൗണിങ് പ്രിവെന്റ് ചെയ്യാൻ സ്വിമ്മിങ് പഠിക്കുക, വേറെ പരിപാടിയില്ല. മാത്രമല്ല പ്രിക്കോഷണറി മെഷേഴ്സ് എല്ലായിടത്തും വേണ്ട, ബേസിക് കമ്മ്യൂണിറ്റീസ് ഉണ്ടായിരിക്കണം. കോസ്റ്റൽ ഇറോഷൻ നമ്മൾ കണ്ടു, ഏതർ സേവാൾ യു ക്യാൻ കൺസ്ട്രക്ട്, മാൻഗ്രൂവ്സ് യു ക്യാൻ കൺസ്ട്രക്ട്. ഓക്കെയാ, സോ അതേ ഉള്ളൂ ഈ ചാപ്റ്റർ. സോ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.
ന്യൂസ് പേപ്പർ കറക്റ്റായിട്ട് നിങ്ങൾ വായിക്കുക, നിങ്ങളുടെ അവയർനെസ് നിങ്ങൾ ഇൻക്രീസ് ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഞാൻ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, ചോദിക്കാം. സ്പീഡ് കൂടിപ്പോയെന്ന് ചിലർക്ക് തോന്നും, ഒരുപാട് സ്ലോ ഡൗൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാപ്പബിലിറ്റിയും കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് ഇത്തിരി മേലോട്ടാക്കിയത്. ഓക്കെ, സോ വി ഹാവ് കംപ്ലീറ്റഡ് അവർ സെക്കൻഡ് ചാപ്റ്റർ, ലൈഫ് ഗിവിംഗ് വാട്ടർ. താങ്ക് യു.